ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉദ്യോഗത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായ IRA ലിമിറ്റഡിൽ നിലവിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ജോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷനിലൂടെ അറിയാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി വായിച്ചിട്ട് ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ജോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ജോബ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് 17 ജൂൺ 2022 വരെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് July 7, 2022 ആണ്. അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് ഗ്രാജുവേറ്റ് ട്രെയിനിങ്, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും. അതിന്റെ നമ്പർ ഓഫ് വേക്കൻസി 7 വേക്കൻസി ആണ്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ 5 വേക്കൻസി ആണുള്ളത്. അടുത്തതായിട്ട് ഡിപ്ലോമ ട്രെയിനിങ് ടെക്നിക്കൽ അതിലേക്ക് 19 വേക്കൻസി ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 37,750 രൂപ പ്ലസ് HRA, അതുപോലെ തന്നെ കമ്പനി അക്കോമഡേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സാലറി പാക്കേജ് 25,000 to 68,000 ആണ്. ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 ഇയേഴ്സ് ആണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സൂപ്പർവൈസർ, അത് രാജ്യസഭ എന്നുള്ള പോസ്റ്റിലേക്കാണ് അടുത്തത്. അതിന്റെ നമ്പർ ഓഫ് വേക്കൻസി 3 ആണ്. എന്റെ സ്കെയിൽ ഓഫ് പേ 22 to 68,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ സെക്രട്ടറി, നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 2 ആണ്. സ്കെയിൽ ഓഫ് പേ 25,000 to 68,000 വരെ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും. എന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അപ്പൊ അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോൺ എക്സിക്യൂട്ടീവ് വർക്ക്മാൻ കാറ്റഗറി ആണ്. അപ്പൊ ഈ പോസ്റ്റിലെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ട്രേഡ്സ്മാൻ IT, അതുപോലെ തന്നെ ഫിറ്റർ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ ഇലക്ട്രീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ റിസർവേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 21,000 രൂപയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് 35 വയസ്സാണ്. എന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സാലറി പാക്കേജ് 22,000 to 88,000 വരെയാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് നോക്കാം. ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഫിനാൻസ് എന്ന പോസ്റ്റിലേക്ക് CA ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റ്, ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് BCOM വിത്ത് 50% മാർക്ക് ഫോർ SC ആൻഡ് 60% ഫോർ അതേഴ്സ്, അതായത് 60% മാർക്കോടെ നമ്മൾ BCOM പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിന് മിനിമം 50% മാർക്സ് ഉണ്ടായാൽ മതി. അടുത്ത പോസ്റ്റാണ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് HR, അതിന് എനി ഗ്രാജുവേഷൻ ആണ്, ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 50% മാർക്സ് ഫോർ SC ആൻഡ് 60% ഫോർ അതേഴ്സ്. അതായത് ഗ്രാജുവേറ്റ് ട്രെയിനി എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ SC കാൻഡിഡേറ്റ്സിന് മിനിമം 50% മറ്റുള്ളവർക്ക് 60% മാർക്ക് ഉണ്ടായിരുന്നാൽ മതി. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്ലോമ ട്രെയിനി, അതിന് 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ മൈനിങ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഈ ഡിസിപ്ലിനെല്ലാം നമുക്ക് 3 ഇയേഴ്സ് ഡിപ്ലോമ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ AICTE റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം. 50% മാർക്സ് ഉണ്ടായിരിക്കണം SC ST ക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സൂപ്പർവൈസർ രാജ്യസഭയിലേക്കാണ്. അതിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് കമ്പൽസറി ഇലക്ടീവ് സബ്ജക്ട്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതിൽ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ഇലക്ടീവ് സബ്ജക്ട് ഉണ്ടായിരിക്കണം. അടുത്ത അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ കമ്പൽസറി ഇലക്ടീവ്, ഹിന്ദി കമ്പൽസറി ആയിട്ടുള്ള ഇലക്ടീവ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇവിടെ 1 ഇയർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്കാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ ഇൻ ഇന്ത്യൻ ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഇലക്ടീവ് സബ്ജക്ട് ആയിരിക്കണം. അതുപോലെ തന്നെ 40 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ എക്സലന്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ റിട്ടൺ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം. ഇതിന് എക്സ്പീരിയൻസ് 1 ഇയർ ആവശ്യമായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ട്രേഡ്സ്മാൻ IT എന്നുള്ള പോസ്റ്റിലേക്ക് നോക്കാം. ട്രേഡ്സ്മാൻ IT യിലേക്ക് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ളതൊക്കെ ഉള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അറ്റൻഡർ ഓപ്പറേറ്റർ, ഈ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏജ് റിലാക്സേഷൻ നോക്കാം ഓരോ കാറ്റഗറിക്ക്. ആ ഏജ് റിലാക്സേഷന്റെ ഓരോ കാറ്റഗറിക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ റിട്ടേൺ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിന് ഏതൊക്കെ സിലബസ് ആയിരിക്കും, അതിന്റെ പേപ്പേഴ്സ്, അതിന്റെ മാർക്സ് ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്ക് ഇതിന്റെ റിട്ടേൺ ടെസ്റ്റ് വരുന്ന സെന്റേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ഗ്രാജുവേറ്റ് ട്രെയിനി, ഗ്രാജുവേറ്റ് ട്രെയിനി HR,
ഡിപ്ലോമ ട്രെയിനി ജൂനിയർ സൂപ്പർവൈസർ പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്കെല്ലാം റിട്ടേൺ ടെസ്റ്റ് വരുന്നത്. കേരളത്തിൽ ലൊക്കേഷൻ ആയിട്ടുള്ള ട്രിവാൻഡ്രം ആണ്. അതുപോലെ തന്നെ ട്രേസ്മാൻ ഐ ടി എന്നുള്ളതിന് കേരളത്തിൽ കൊച്ചി ട്രിവാൻഡ്രം, പിന്നെ ഈ മറ്റുള്ള ലൊക്കേഷനിലേക്കെല്ലാം നമുക്ക് റിട്ടേൺ ടെസ്റ്റിന്റെ സെന്റർ വരുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ജോബിന്റെ പ്ലേസ്മെന്റ്, നമുക്ക് ഇതിന്റെ നിയമനം കിട്ടുക എവിടെയൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഗ്രാജുവേറ്റ് ട്രെയിനി എച്ച് ആർ, ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ സൂപ്പർവൈസർ, പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് ഏതെങ്കിലും യൂണിറ്റിൽ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും യൂണിറ്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോജക്ട് സൈറ്റിലേക്ക് ആയിരിക്കും കിട്ടുക. പക്ഷേ ട്രേസ്മാൻ ഐ ടി എന്നുള്ള പോസ്റ്റിലേക്ക് നമുക്ക് കേരളത്തിലുള്ള കൊല്ലം ജില്ലയിലെ ചവറ യൂണിറ്റിൽ നമുക്ക് ഈ പോസ്റ്റ് ലഭിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ആപ്ലിക്കേഷൻ ഫീസ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടുണ്ട്. അതായത് 472 രൂപയാണ് ഇതിൽ ആപ്ലിക്കേഷൻ ഫീസായിട്ട് ലഭിക്കുന്നത്, അതായത് ഈ പോസ്റ്റിലേക്കെല്ലാം. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് എസ് സി, എസ് ടി, പി ഡബ്ല്യു ഡി, അതുപോലെ തന്നെ ESM കാറ്റഗറിയിലുള്ള ഉള്ളവർക്ക്, അതുപോലെ തന്നെ വുമൺ ആൻഡ് ഇന്റേണൽ കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്ട് ഫ്രം പേയ്മെന്റ്, അതായത് വുമൺ, എസ് സി, എസ് ടി, പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിൽ നിന്നും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അടുത്തതായിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ IREയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കരിയർ സെക്ഷനിൽ പോയിട്ടാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി കോഡ്, പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട July 7 ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള IREയിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് എനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി, ബികോം ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.